തളിപ്പറമ്പ് സ്വദേശി അബ്ദുള്ള മരണപ്പെട്ടു. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച, ഞാനും മുസ്തഫ ഹുദവി ആക്കോടും കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പോയതോ, കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഞങ്ങൾ അദ്ദേഹത്തെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ ചെന്നിട്ട് അവിടുത്തെ ആശുപത്രി ചെന്ന് കണ്ടു. ക്യാൻസർ ആയിട്ട് കിടക്കുകയായിരുന്നു. ഇപ്പോ ഇന്നിപ്പോ ഒരു മണിക്കൂറുകൾക്ക് മുമ്പ് മരിച്ചു എന്ന് വിവരം കിട്ടിയ അല്ലാഹുവെ, നീ സഹോദരന് പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ കുടുംബമൊക്കെ വളരെ വിഷമത്തിനാകത്ത്, 40-42 വയസ്സായ ഒരു ചെറുപ്പക്കാരനാണ്, വളരെ വാഹത്തുള്ള കച്ചവടം കാര്യമൊക്കെ ചെയ്തു വരികയായിരുന്നു. തളിപ്പറമ്പ് ടൗണിൽ തന്നെ പെട്ടെന്ന് ട്യൂമറായി കിടപ്പായി. വലിയ സ്നേഹമായിരുന്നു, വേളൊക്കെ എപ്പോഴും കേൾക്കുന്നൊക്കെ പറഞ്ഞു, കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്നു നോക്കി, പക്ഷെ അദ്ദേഹത്തിന് ഓർമ്മയില്ലാതൊരവസ്ഥയിൽ കിടക്കുകയായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് കണ്ടു, ദുആ ചെയ്തു, അള്ളാഹുവിനെ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഖബറിന്റെ ഉള്ളിലേക്ക് ആ സഹോദരൻ വരുമ്പോ അള്ളാഹുവിനെ റഹ്മത്തിന്റെ വീടാക്കി കൊടുക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീ ഒരു സ്വർണ്ണ മോതിരം, സന്താന സൗഭാഗ്യത്തിനും ഭർത്താവിന്റെ ജോലിയുടെ കാര്യത്തിലും ദ്വാരക്കാൻ. സന്താന സൗഭാഗ്യത്തിന്റെ വിഷയം പറയുമ്പോൾ ഒരുപാട് രക്ഷിതാക്കന്മാർ, ഒരുപാട് ദമ്പതിമാർ വളരെ ആഗ്രഹിച്ചു നടക്കുകയാണ്. അതിനൊക്കെ അള്ളാഹു ചില വഴികൾ വെച്ചിട്ടുണ്ടാവും, അതിന്റെ ചികിത്സ നമ്മൾ ചെയ്യുക. രണ്ട് വിഷയം ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. ഒന്ന്, സന്താന സൗഭാഗ്യത്തിന് നമ്മൾ സബബുകൾ അന്വേഷിക്കുമ്പോ അതിലൊന്ന് ചെമ്മാട് ദാറുൽഹുദയിൽ പോയി തിങ്കളാഴ്ച ദുആയിലൊന്ന് കൂടിയിട്ട് കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ദാറുൽഹുദയിലേക്ക് ഒരു പഞ്ചസാര ചാക്ക് നേർച്ചയാക്കുന്ന ഒരു പതിവ് മഹാനായ സിഎച്ച് ഹൈദറോസ് മുസ്ലിയാരും ബാപ്പുട്ടി ഹജക്കുള്ള കാലത്തുണ്ട്. ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ഫലവും ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾ ഉണ്ടായിട്ട് കൊടുത്താൽ മതി, ഇപ്പൊ ഒന്നും കൊടുക്കണ്ട. ദ്വാരന്ന് തിങ്കളാഴ്ച അസ്രസ്കാരം കഴിഞ്ഞാൽ ദ്വാ ഉണ്ട്, അവിടെ പോയി ദ്വാരന്ന് പോയി ലിസ്റ്റ് കൊടുക്കുക. മഹാദി ഉസ്താദോ അവിടെ പ്രഗത്ഭരായ ഉസ്താദുമാരൊക്കെ ദ്വാക്ക് നേതൃത്വം കൊടുക്കും. ഒന്ന് അതൊന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിക്കല്ല, ഒരു കൂടിയുള്ള സ്വതത്തെയാണ് ദ്വാക്ക് കൂടുതൽ യാസീനു ദ്വാർക്ക്. രണ്ട്, സമസ്തയുടെ മുഷാവറ കേന്ദ്ര മുഷാവറ അംഗം കൂടിയായ ബഹുമാനപ്പെട്ട ചെറുവാളൂർ ഹൈദറോസ് മുസ്ലിയാർ, മഹാനായ ശംസുൽ ഉലമയുടെ ഇഷ്ടപ്പെട്ട ശിഷ്യനും ശംസുൽ ഉലമയിൽ നിന്ന് ഒരുപാട് കറാമത്ത് അനുഭവിച്ച മഹാനും ജീവിച്ചിരിപ്പുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരിൽ നമുക്ക് വവാഡ് ഉസ്താദിന്റെ ഒക്കെ ആ ഒരു കാറ്റഗറിയിലുള്ള ഒരു മഹാനുമാണ് ഉസ്താദിന്. അങ്ങനെ ഒരു ഇജാസിയത്ത് മഹാനായ ശംസുൽ ഉലമ കൊടുത്തിട്ടുണ്ട്. 25,000-ലേറെ കുട്ടികൾ ആ മഹാൻ മന്ത്രിച്ചൂതി കൊടുത്ത കാരക്കയും പിന്നെ എള്ളോ എന്തോ ഉസ്താദ് കൊടുക്കാറുണ്ട്. തൃശൂർ ജില്ലയിലെ പാലപ്പിള്ളി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ വാഫി കോളേജ് നടക്കുന്നുണ്ട്, ദാറു തഖ്വ ഇസ്ലാമിക് അക്കാഡമി. ഞങ്ങൾ രണ്ടാഴ്ച മുമ്പ് അങ്ങനെ അവിടെ പോയിരുന്നു. ഉസ്താദ് പെരിന്തൽമണ്ണക്കാരനാണ്. പക്ഷെ ഉസ്താദിനോട് ശംസുൽ ഉലമ പറഞ്ഞു, നിങ്ങൾ തൃശൂർ ജില്ലയിൽ നിന്നാ മതി എന്ന് പറഞ്ഞു. ഉസ്താദിന്റെ പ്രവർത്തനങ്ങളൊക്കെ തൃശൂർ ജില്ലയിലാണ്, ദുആ മജ്‌ലിസിനൊക്കെ വരാറുണ്ട്. വളരെ ആബിദായ ഒരു നല്ല ഉസ്താദിന് ദ്വാരക്കാൻ വേണ്ടി 10, 18, 20, 30 കൊല്ലം കുട്ടികളില്ലാത്ത വിഷയമെന്ന് പറഞ്ഞ് ഉസ്താദ് ദുആ ചെയ്തു കൊടുത്ത് അള്ളാഹുവിന്റെ ഫദല് കൊണ്ട് ഔദാര്യം കൊണ്ട് കുട്ടികളുണ്ടായി. അവര് സന്തോഷത്തോടെ ആ സ്ഥാപനത്തിന് എന്ത് കൊടുക്കുന്നുണ്ടോ അതാണ് ആ സ്ഥാപനത്തിന്റെ ഇന്നത്തെ വരുമാനം. ചെറുവാളൊരു ഉസ്താദിന് സന്തോഷത്തോടെ കൂടും. ഞാൻ അത്ഭുതപ്പെടുകയാണ്, ഞങ്ങൾ പോയപ്പോ മൂന്നാളുകൾ, ഒന്ന് അവിടുത്തെ ഒരു അഡ്വക്കേറ്റ് ബീരാൻ സാഹിബ് ഉണ്ട്, അദ്ദേഹം ഒരു 2 ലക്ഷവും, നമ്മുടെ ലുലു യൂസുഫ് അലി സാഹിബ് 2 ലക്ഷവും, ബഹുമാനപ്പെട്ട ചെറുവാളൊരു ഉസ്താദ് 2 ലക്ഷവും കൊടുത്തിട്ട് ഒരു പദ്ധതി തുടങ്ങാൻ പോവാണ്. അത് ഉസ്താദിന് കിട്ടുന്ന പൈസ അവിടെ കൊടുക്കുകയാണ്. ആ മഹാന്റെ ചോരയും നീരും ആ സ്ഥാപനമാണ്, അവിടെ കൊടുക്കുകയാണ്. ഉസ്താദിന് സംഭാവന കൊടുക്കേണ്ടത് എപ്പോ കുട്ടികളുണ്ടായാൽ. അപ്പൊ ആളുകളെ പറഞ്ഞു, ഉസ്താദെ ഈ കുട്ടികളുണ്ടാകുന്നത് വലിയൊരു അത്ഭുതമല്ലേ? ഒരുപാട് ആളുകൾ തെക്കൻ ജില്ല ആ ഭാഗത്താണ്, നമ്മുടെ ഈ ഭാഗത്തു നിന്ന് അത്ര സ്ഥാനം അറിയില്ല എന്ന് തോന്നുന്നു. ചെറുവാളൂർ ഹൈദറോസ് മുസ്ലിയാർ, പെരിന്തൽമണ്ണ നമ്മുടെ ബാപ്പു മുസ്ലിയാരുടെ നാട് ഏലംകുളം, അവിടെയാണ് ഉസ്താദിന്റെ നാട്. ഇപ്പോ തൃശൂർ ജില്ലയിലാണ്. അവിടെ നമ്പർ വേണമെങ്കിൽ നമ്മുടെ സുഹൃത്ത് മാണിക്കൂത്ത് അബുവിന്റെ അടുത്തൊക്കെ ഉണ്ടാവും. മാണിക്ക് ഉസ്താദ്മാർക്ക് ഇവിടെ കൊടുക്കാം. രക്ഷിതാ ആരെങ്കിലും അങ്ങനെ കുട്ടികളുടെ അതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അള്ളാഹു പറഞ്ഞ വാതിലുകൾ മുട്ടാലോ. അപ്പൊ ആളുകൾ പറഞ്ഞു, ഉസ്താദ് ഞങ്ങൾ എന്തേണ് ഈ കുട്ടികളുണ്ടാണെന്ന് എഴുതി വെക്കണം, ഒരു ചരിത്രമാക്കിയിട്ട് ഒരു പുസ്തകമായിട്ട് ഇറക്കാലോ. 2015 അങ്ങനെ എഴുതാൻ തുടങ്ങി. കുട്ടികളായിട്ട് വരും സന്തോഷത്തോടെ, ഉസ്താദ് ദ്വാരന്ന് കിട്ടിയ കുട്ടിയാണെന്ന് പറഞ്ഞ് വരും. അങ്ങനെ കൊണ്ടുവന്ന 60 കുട്ടികൾ കഴിഞ്ഞിപ്പോ 2015 മുതൽ 2 കൊല്ലത്തിനടുക്ക് 60 കുട്ടികളായി. അപ്പൊ ഉസ്താദ് രേഖപ്പെടുത്തും ആര് എന്തൊക്കെയെന്നൊക്കെ. എഴുതാത്ത കാര്യം ഉസ്താദിന്റെ ആദ്യം പറയാം, അവർ 25,000 കേസുകളെങ്കിലും ഞങ്ങൾക്കറിയാം എന്ന് പറയാം. അപ്പോ ഇത്രയും വലിയൊരു മഹാന് നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിപ്പുണ്ടായിട്ട് അറിയാതെ പോവണ്ട.
ബഹുമാനപ്പെട്ട സമസ്തയുടെ കേന്ദ്ര മുഷാവർ അംഗം കൂടിയാണ് മഹാനവറുകൾ. ഒന്ന് പറ്റുന്നവർ എന്ത് ചെയ്യാ, ആ കോളേജ് വരെ പോയി മുത്താലിമ്യങ്ങളൊക്കെ ഒന്ന് കണ്ട് ഉസ്താദിന്റെ അടുത്ത് നമുക്ക് ദുആ അർപ്പിക്കുക. അള്ളാഹു ആരുടെ ദുആ കേൾക്കുന്ന അറിയില്ലല്ലോ. അപ്പോ ഇൻഷാല്ലാ അത് സദസ്സിന് കൈമാറുകയാണ്. നമ്മുടെ ലൈവായിട്ട് കേൾക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടാകും, ഒരുപാട് മക്കളില്ലാതെ വിഷമിക്കുന്നു. അപ്പോ ആ നമ്പർ ഒന്ന് കൊടുത്താൽ നമുക്കൊന്ന് പറയാം. അവർക്ക് പ്രയാസമായി പോകുന്ന അറിയില്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടിച്ചിട്ട്, ഉസ്താദ് യാത്രയൊക്കെ ചെയ്യുന്ന ആളാണ്, ഒരുപാട് പരിപാടികളും പാതിരാവോളം ഉറങ്ങാത്ത ഒരു മഹാനാണ്. അപ്പോ സൗകര്യം ഞാൻ ഇവിടെ നമ്പർ വായിച്ചു തരും ഇൻഷാല്ലാ. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കൊക്കെ കൺകുളിർമയുള്ള മക്കളെ കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇവിടെ കുറേ ദ്വാരക്കാനുള്ള ഇൻഷാല്ലാ ഞാൻ ഈ നാല് ലിസ്റ്റും കൂടെ വായിച്ചിട്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദിന് കൈമാറുകയാണ്. നമ്മുടെ മാഷ് മുഹമ്മദ് മാഷ് ജാദിയയിലെ ഇല്ലസ് ആലിക്കുട്ടിയുടെ മകൻ ഇല്ലസ് അബൂബക്കർ മരണപ്പെട്ടിട്ടുണ്ട്, ദ്വാരക്കണെന്ന് പറഞ്ഞു. നമ്മുടെ പ്രിയങ്കരനായ ആമിർ ഖാൻ നമ്മുടെ സുഹൃത്തുണ്ട് അബുദാബിയിലെ, അവരറിയിച്ചതാണ്. അള്ളാഹുവിനെയും മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യണേ തമ്പുരാനെ. സൗദിയിലടക്കം വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ കനത്ത മഴയാണ്, പ്രവാസികൾ ആശങ്കയിൽ വിഷമത്തിലുണ്ട്. അള്ളാഹുവിനെ സലാമത്തിലാക്കണേ തമ്പുരാനെ. പിന്നെ സ്പീച്ച് ഓഫ് ഇൻസാറുൽ ഹഖിലെ ഹമീദിന്റെ മരണപ്പെട്ട ഉമ്മാക്ക്, നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നടത്തുന്ന ഒരു സുഹൃത്ത് ഹമീദ്, നമ്മുടെ ബാംഗ്ലൂരിലെ ഹമീദാണത്, അവരുടെ ഉമ്മ മരണപ്പെട്ടു. അവർക്ക് വേണ്ടി ദ്വാരക്കണം. അള്ളാഹുവിന് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ തമ്പുരാനെ. ഇർഷാദ് വാഫിയ, ഞാൻ നേരത്തെ പറഞ്ഞേ ചെറുവാളി ഉസ്താദിന്റെ ആദ്യമായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഇർഷാദ് വാഫി എന്ന് പറഞ്ഞ ഒരു മുചാല്ലിമുണ്ട്, ഉസ്താദുണ്ട്. അവരെ നമ്പറാണിത്, 9539 3979 ഒന്നുകൂടെ 9539793150. ഈ സ്ഥാപനത്തിന്റെയാണ് സമയം വൈകി പേര് പറയാത്തൊരു സഹോദരി ഒരു സ്വർണമോതിരം പ്രത്യേകം ആരക്കാൻ വേണ്ടി അള്ളാഹുവിനെ അവരുടെ സന്ദേശം നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. അതായത് നമ്മുടെ ഈ ദാറുസ് തഖ്വ സ്ഥാപനം അവിടെ ഉണ്ടായപ്പോഴേ അതൊരു ക്രിസ്ത്യൻ മേഖലയാണ്, ഒരുപാട് ക്രിസ്തീയ പള്ളിയുള്ള സ്ഥലം. അപ്പൊ ആ സ്ഥാപനത്തിന് അവിടുത്തെ നാട്ടുകാരായ ക്രിസ്തീയ സഹോദരന്മാരൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു, ആ സ്ഥാപനം അവിടെ വരാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവർക്കടക്കം കുട്ടികളില്ലാത്ത വിഷയസ്ഥാനോട് വന്ന് പറഞ്ഞ് ഒരുപാട് അത്ഭുതം ഉണ്ടായപ്പോ അവരും കൂടെ സഹകരിച്ചിട്ടാണ് ആ സ്ഥാപനം ഇന്ന് വളർന്നു വലുതായത്. വലിയൊരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന വ്യത്യാസമല്ല, ഒരുപാട് ആളുകൾ വരുന്നു, ഉസ്താദ് ദുആ ചെയ്തു കൊടുക്കുന്നു, അത്ര തന്നെ. അപ്പോ ഇവിടെ സംഭാവന ചെയ്തതല്ലാത്തതൊക്കെ അള്ളാഹു അറിയുന്നവനാണ്. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. ഇവിടെ ദുആക്കുള്ള വസീയത്തിന്റെ ലിസ്റ്റ് ബഹുമാനപ്പെട്ട നമ്മുടെ മുഹമ്മദ് മാഷിയുടെ സൂചിപ്പിക്കും. അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട പാവാട് ഉസ്താദ് അവറുകൾ നമുക്ക് വളരെ പ്രിയങ്കരനായ ഉസ്താദ് ഒരു ലേലോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അഹമ്മദില്ല. അപ്പോ പവാടുസ്ഥാനെ പറ്റി ഞാൻ ഉസ്താദ് അവിടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ ഈ പറഞ്ഞ ചെറുവാളൊരു ഉസ്താദോ അതിലപ്പുറമോ ഉള്ള വലിയ മഹാത്മയുമുള്ള ദുആക്ക് ഉത്തരം ഒരുപാട് അനുഭവങ്ങളുള്ള എത്രയോ അനുഭവങ്ങളുള്ള ഒരു മഹാനാണ്. നമ്മൾ മുറ്റത്തെ മുല്ലയാണ്, അത് ഏറ്റവും നല്ല സുഗന്ധമുള്ള ഒരു നർഗീസ് പുഷ്പം തന്നെയാണ്. മഹാനായ ഉസ്താദിന് അള്ളാഹു ആസിയത്തും സലാമത്തും കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. മഹാനവറുകളുടെ ദുആ കഴിഞ്ഞതിന്റെ ശേഷമേ നമ്മൾ സൗകര്യ തിരക്കില്ലാത്തവരൊക്കെ ആ ദുആ കഴിഞ്ഞിട്ട് പോകാവൂ എന്നുകൂടെ സാന്ദർഭികമായി അറിയിക്കുന്നു. വാഹു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വവാടുള്ള യുവാക്കളുടെ ഒരു ഹരിത കൂട്ടായ്മയുണ്ട്, അവര് 42,000 രൂപ ഒരു കുട്ടിയുടെ ചെലവേറ്റെടുത്തിട്ടുണ്ട്. തഖബ്ബലല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. റബ്ബിഹൽ ബൈഅ്, ലാഭമുള്ള കച്ചവടമാണ്. ഇനി ഒരുപാട് ലാഭം നടന്ന കച്ചവടമാണ് ഇവിടെ വായിക്കാൻ പോകുന്നത് ഇൻഷാ അള്ളാഹ്.